ഇസ്ലാഹി പ്രസ്ഥാനത്തെ ഹൈജാക്ക് ചെയ്യാമെന്ന് വിചാരിച്ചുകൊണ്ട് ഇസ്ലാഹി പ്രസ്ഥാനത്തെ മന്ത്രവാദികളുടെ ആലയങ്ങളിലേക്ക് കൂട്ടിക്കെട്ടാമെന്ന് വിചാരിച്ചുകൊണ്ട് ചില ആളുകൾ ആസൂത്രണം ചെയ്ത പ്ലാനുകളും പദ്ധതികളുമായിരുന്നു ഇവിടെ നടപ്പിലാക്കാൻ ശ്രമിച്ചത്. നമുക്കറിയാം ഈ സി ഡി ടവർ ഇവിടെ വെച്ച് സംസാരിക്കുമ്പോൾ ഞാൻ ഓർമ്മിക്കുന്നത് ഇതിന് തൊട്ടപ്പുറത്തുള്ള കോൺഫറൻസ് ഹാളിൽ സക്കരിയ സലാഹിയെ ഒരു ഭാഗത്ത് നിർത്തിക്കൊണ്ട് നടന്ന സംവാദമായിരുന്നു. അന്ന് സക്കരിയ സലാഹിയോട് അനസ് മൗലവിയും ഞാനും പറഞ്ഞ ഒരു കാര്യമുണ്ട്. അദ്ദേഹം അവതരിപ്പിച്ച പ്രബന്ധം മുന്നിൽ വെച്ച് ആ പ്രബന്ധങ്ങളിൽ അടിവരയിട്ട് ആ പ്രബന്ധം ഉയർത്തിക്കാണിച്ച് ഞങ്ങൾ ചോദിച്ച ചോദ്യങ്ങൾക്ക് മുന്നിൽ മറുപടി പറയാൻ കഴിയാതെ വന്നപ്പോൾ ഞങ്ങൾ പറഞ്ഞു, സലാഹി നിങ്ങൾ പഠിച്ചിട്ടില്ല, ഈ വിഷയം നിങ്ങൾ പഠിച്ചിട്ടില്ല, ഈ വിഷയം നിങ്ങൾ പഠിക്കാൻ ശ്രമിച്ചിട്ടില്ല, സ്രോതസ്സുകളിൽ നിന്ന് പ്രമാണങ്ങളിൽ നിന്ന് നിങ്ങളിത് മനസ്സിലാക്കിയിട്ടില്ല എന്ന് ഞങ്ങളത് അന്ന് പറഞ്ഞപ്പോ ഫൈസൽ മുസ്ലിയാരും അബൂബക്കർ സൽഫിയും ഒക്കെ വന്നിട്ട് ഞങ്ങളോട് ചോദിച്ചിരുന്നു, ഒരു കുബൂരിയെ കൈകാര്യം ചെയ്യുന്നത് പോലെയാണല്ലോ നിങ്ങൾ സലാഹിയോട് സംസാരിച്ചത്, എന്താണ് ഹനീഫ ഇങ്ങനെ പറയാൻ പാടുണ്ടായിരുന്നോ എന്ന് എന്നോടും അനസിനോടും വന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു വന്ന് ഈ കുബൂരി ഒരു കുബൂരി മുസ്ലിയാര് എത്രമാത്രം പിഴവാണോ പറയുന്നത് അതേ പിഴവാണ് ഈ പ്രബന്ധത്തിലുള്ളത്, അതുകൊണ്ടാണ് ഞങ്ങൾ അതിനെ എതിർത്തത് എന്ന്. ഇപ്പോ എല്ലാവർക്കും മനസ്സിലായി ആരായിരുന്നു സക്കരിയക്ക് പിന്തുണ നൽകിയിരുന്നത് എന്ന്. സക്കരിയക്ക് പിന്തുണ നൽകിയ സൗദി അറേബ്യയിൽ മന്ത്രവാദിയുടെ ജോലി ചെയ്ത് ഇപ്പൊ കേരളത്തിൽ മന്ത്രവാദിയുടെ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്ന ഹിഫ്ലുർ റഹ്മാൻ എന്ന ആ പൈശാചിക സ്വഭാവം 100% തന്റെ പ്രവർത്തനങ്ങളിലും തന്റെ സംസാരങ്ങളിലും തന്റെ എഴുത്തുകളിലും കാത്തുസൂക്ഷിക്കുന്ന ആ മനുഷ്യൻ ഇന്നലെയൊക്കെ നടത്തിയ പ്രസംഗം സലാഹിയെക്കുറിച്ച് അദ്ദേഹം പറയാണ്. ഈ ഇയാളുടെ പ്രസംഗത്തിന് മറുപടി പറയുമ്പോ സക്കരിയ സലാഹി പറഞ്ഞു, ഇയാൾ ഒരു പുസ്തകത്തിരിക്കാണ്, ഹിഫ്ലുർ റഹ്മാൻ ആര് എന്ന് എല്ലാവർക്കും അറിയാം, സക്കരിയ സലാഹി ആര് പഠനത്തിന്റെ കാര്യത്തിലെന്ന് എല്ലാവർക്കും അറിയാം. സക്കരിയ സലാഹി പറഞ്ഞു, സുലൈമാൻ അസ്കറിന്റെ പുസ്തകത്തിൽ ഞാൻ ആ കാര്യം കണ്ടിട്ടില്ല എന്ന് സക്കരിയ സലാഹി പറഞ്ഞപ്പോ ഈ അതുവരെ ഇസ്ലാഹി പ്രസ്ഥാനത്തെ എതിർക്കാൻ കേരള ജമിയത്തുലമയെ എതിർക്കാൻ കേരള ജമിയത്തുലമയിലുള്ളത് മുഴുവൻ കഴുതകളാണ് എന്ന് പറയാൻ സക്കരിയ സലാഹി ഉയർത്തിക്കാണിച്ച ഹിഫ്ലുർ റഹ്മാൻ ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്. ഇത്രയും കാലമായിട്ട് സുലൈമാൻ അസ്കറിന്റെ ആലമുൽ ജിന്നു വശയാത്തീൻ എന്ന പുസ്തകവും കണ്ടിട്ടില്ലെങ്കിൽ എന്താ നിങ്ങൾ പഠിച്ചത്? ഒറ്റ തുപ്പാണ്. എരപ്പൻ എന്ന പദം മാത്രമാണ് സലാഹിയെ കുറിച്ച് ഈ മനുഷ്യൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. പറഞ്ഞത് ആ പ്രസംഗം മുഴുവൻ തുടരും എന്ന് പറഞ്ഞുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. സക്കരിയ സലാഹി താങ്ങി നടന്ന ഈ പ്രസ്ഥാനത്തെ തകർക്കാൻ, ഈ ആദർശത്തെ തകർക്കാൻ സക്കരിയ സലാഹി കൂട്ടുപിടിച്ച, സക്കരിയ സലാഹിയെ കൂട്ടുപിടിച്ച ആളുകൾ എവിടെ എത്തി നിൽക്കുന്നു ഇന്ന് എന്നത് നമുക്ക് കാണാം. സക്കരിയ സലാഹിയുമായി ഞങ്ങൾക്ക് യാതൊരു ബന്ധവുമില്ല, അബ്ദുൽ ജബ്ബാർ മൗലവിയുടെ ആദർശവുമായി ഞങ്ങൾക്ക് യാതൊരു ബന്ധവുമില്ല, ഫൈസൽ മുസ്ലിയാരുടെ ഖുർആൻ ദുർവ്യാഖ്യാനവുമായി ഞങ്ങൾക്ക് യാതൊരു ബന്ധവുമില്ല എന്ന് പറയേണ്ടിടത്തേക്ക് പറയുന്നിടത്തേക്ക് ആളുകൾ എത്തിച്ചേർന്നിരിക്കുന്നു. എന്തുകൊണ്ട് ഇത് എത്തിച്ചേർന്നു? വിഭവങ്ങൾ ഉണ്ടായിരുന്നില്ല നമുക്ക്, നിങ്ങൾക്കറിയാമല്ലോ, ഒരു തരത്തിലുള്ള വിഭവങ്ങളും ഉണ്ടായിരുന്നില്ല. പറയുന്നത് പോലെ ലെറ്റർ പേഡ് ഉണ്ടായിരുന്നു നമ്മുടെ കയ്യിൽ, സീൽ ഉണ്ടായിരുന്നു നമ്മളുടെ കയ്യിൽ, മറിച്ച് കേരളത്തിൽ തന്നെ ഒരു വിഭാഗം ആളുകൾ, പ്രത്യേകിച്ച് ചെറുപ്പക്കാർ, ഭൂരിപക്ഷം ഈ വിഷയത്തിൽ സലാഹിയോടൊപ്പം നിന്ന ഒരവസ്ഥയുണ്ടായിരുന്നു. നമ്മളുടെ പ്രബോധന പ്രവർത്തനങ്ങൾ ഈ നാട്ടിനെ മാറ്റിയെടുത്തു. അതോടൊപ്പം തന്നെ സോഷ്യൽ മീഡിയകളിൽ ഒരാൾ പോലും, എനിക്ക് നിജമവും ഞാനും തിരിച്ചും മറിച്ചും സ്വയം പിന്തുണ അർപ്പിച്ചുകൊണ്ട് ഇത് പലരിലും എത്തിക്കുകയും അവിടെ നിന്ന് ആരെങ്കിലും ഒന്ന്, നമുക്കറിയാത്ത പരിചയമില്ലാത്ത ഒരാളെങ്കിലും ഒന്ന് പിന്തുണച്ചെങ്കിൽ എന്ന് വിചാരിക്കുകയും ചെയ്ത കാലമുണ്ടായിരുന്നു. അങ്ങനത്തേത് ഇന്ന് ഒന്നോ രണ്ടോ മനോരോഗികൾ മാത്രം ഈ വാദവും പറഞ്ഞ് നടക്കുന്ന അവസ്ഥയിലേക്ക് കാലമെത്തിച്ചേർന്നു. കാരണം ഒന്നു മാത്രമാണ് അടിവരയിട്ട് പറയാൻ ആഗ്രഹിക്കുന്നു, നമ്മൾ ഉയർത്തിപ്പിടിച്ചത് പ്രമാണമാണ്, നമ്മൾ ഈ സമൂഹത്തിന് മുന്നിൽ പ്രവർത്തിച്ചത് അള്ളാഹുവിന്റെ വജ്ഹ് ഉദ്ദേശിച്ചുകൊണ്ട് മാത്രമാണ്. ഒരു വേള നിരാശരായ ആളുകളുണ്ടായിരുന്നു. ഈ പ്രസ്ഥാനത്തിന് സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ദുരന്തത്തിൽ, ഈ പ്രസ്ഥാനത്തിന് സംഭവിച്ചുകൊണ്ടിരിക്കുന്ന പ്രതിസന്ധിയുടെ സന്ദർഭങ്ങളിൽ തളർന്നുപോയ ആളുകൾ ഉണ്ടായിരുന്നു. അവിടെയും എനിക്ക് മുന്നിൽ കാണിക്കാനുള്ളത് അഹമ്മദ് മദനിയെ തന്നെയാണ്. സൗദി അറേബ്യയിൽ ചെന്നു, ജിന്നവാദം ശക്തമായ
അവിടെ പോയാൽ ഇനി ഒന്നും പറയാതെ, അവിടെ പോയാൽ ഈ ആളുകൾ കേന്നമിനൊന്നും പറയാനുണ്ടാവില്ല, കേന്നമിനെ അങ്ങനെ തന്നെ വരട്ടിക്കളയും എന്നൊക്കെ പറഞ്ഞുകൊണ്ടായിരുന്നു ചില ആളുകൾ ഉണ്ടായിരുന്നത്. ചെന്നു ആ സമയത്താണ് എൻ വി സാലിം അബ്രഹ്മാൻ സലഫി എന്നെ മുശിരിക്കാക്കി എന്ന ആരോപണം ആ യോഗത്തിൽ ഉന്നയിക്കും. ഞാൻ മുശിരിക്കാണെന്ന് പറഞ്ഞു. എന്നാൽ അതിന് സാക്ഷിയായി കബീർ സലഫി പറളി എഴുന്നേറ്റ് നിന്ന് അങ്ങനെ പറഞ്ഞിട്ടില്ല എന്ന് പറഞ്ഞതോടുകൂടി അവസാനിച്ചു. ആ ചർച്ചയിൽ അരീക്കോട്ടുകാരനായ ഒരു പ്രവർത്തകൻ അഹമ്മദ് മദനിയുടെ അടുത്ത് ചെന്ന് തർക്കിക്കുകയാണ്, എങ്ങനെയാണ് ഈ ജിന്നിനോടുള്ള സഹായാർത്ഥന ശിർക്കാവുക എന്ന് ചോദിച്ചു. മൗലവി ആയത്തുകൾ ഓരോന്നോതി വിശദീകരിച്ചു. എന്നിട്ട് ഇവൻ അംഗീകരിക്കാതിരുന്നപ്പോ അവസാനം അവിടുന്ന് ഒരു ഖുർആൻ എടുത്തിട്ട് മൗലവി പറഞ്ഞു, ഇജൊരു കാര്യം ചെയ്, ലോകത്തെ മുഴുവൻ നടന്നിട്ട് ഈ ഖുർആനിലെ ആദ്യത്തെ പേജ് ഉണ്ടല്ലോ, ഫാത്തിഹ നേടിയ പേജ്, അതായിട്ട് ചീന്തിയിട് എന്നാ ഇജി പറയണേ ഞാൻ അംഗീകരിക്കാം. ഇയാക്കൻ അബുദു അയ്യാക്കൻ അസ്തൈൻ, അള്ളാഹിന്റെ ഖുർആനിലുള്ള കാലത്തോളം ഇജി പറയണേ ശിർക്കാന്നേ ഞാൻ പറയുള്ളൂ എന്ന് പറയുന്ന ആ ആത്മവിശ്വാസം. ഭൂരിപക്ഷം ആളുകൾ അവിടെ എതിരാണെന്നറിയാം, ഭൂരിപക്ഷം ആളുകൾ അവിടെ പിന്തുണയ്ക്കാനില്ലെന്നറിയാം, അവിടെയുള്ള പ്രവർത്തകന്മാരൊക്കെ ഈ ആദർശത്തിനെതിരാണെന്നറിയാം, എന്നിട്ടും അവിടെ ഉറച്ചു നിൽക്കുവാനും തങ്ങളുടെ ആദർശം പറയാനും പ്രേരിപ്പിച്ചത് ഞങ്ങൾ പറയുന്നത് വിശുദ്ധ ഖുർആനിലുള്ളതാണ്, തിരുസുന്നത്തിലുള്ളതാണ് എന്നതാണ്. അന്ന് അഹമ്മദ് മദനി പറഞ്ഞ ഒരു കാര്യം ഓതിയ ഒരു ആയത്ത് ഇവിടെ ഓതാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. അദ്ദേഹം ഈ വിഷയം വിശദീകരിക്കുമ്പോൾ പറഞ്ഞു, വമാ മുഹമ്മദുൻ ഇല്ലാ റസൂലുൻ ഖദ് ഖലത് മിൻ ഖബ്ലിഹി റുസുൽ അഫഇമ്മാത ഔ ഖുതില ഖലബ്തും അലാ അഅ്ഖാബികും. നിരാശരായ ആളുകളോട് മൗലവി ചോദിച്ചു ഉഹദ് യുദ്ധത്തിന്റെ സന്ദർഭം മോദി കേൾപ്പിച്ചുകൊണ്ട്, മുഹമ്മദ് നബി മനുഷ്യനാണ്, മരിക്കും, മുമ്പ് കഴിഞ്ഞു പോയ ദൂതന്മാരെ പോലെയുള്ള ഒരു ദൂതൻ മാത്രമാണ്, അദ്ദേഹത്തിന്റെ കാലവും അവസാനിക്കും, അങ്ങനെ അവസാനിച്ചു കഴിഞ്ഞാൽ അള്ളാഹുവിന്റെ റസൂല് മരണപ്പെട്ടു എന്നറിഞ്ഞാൽ അഫയിമാത്ത ഔക്കുത്തിലങ്കലപുത്തുമലായക്കാപിക്കും, നിങ്ങള് നിങ്ങളുടെ പിൻകാലുകളിൽ തിരിഞ്ഞു പോവുകയാണോ വേണ്ടത്? പ്രതിസന്ധികൾ ഉണ്ടാകും, പ്രയാസങ്ങൾ ഉണ്ടാകും, ബുദ്ധിമുട്ടുകൾ ഉണ്ടാകും, തിരിഞ്ഞു പോകാൻ പാടില്ല, നിരാശരായിരിക്കാൻ പാടില്ല എന്ന ആ സന്ദേശമാണ് ഇന്ന് കേരളത്തിലും അതേപോലെ തന്നെ വിദേശ രാജ്യങ്ങളിലുമുള്ള ഈ ഉണർവിന് കാരണം എന്ന് നമ്മൾ മനസ്സിലാക്കണം. ഇന്ന് ആർക്കും തടഞ്ഞു നിർത്താൻ കഴിയാത്തവരായി എല്ലാവരും. എന്താണ് ഇസ്ലാഹി പ്രസ്ഥാനത്തിന് സംഭവിക്കുന്നത്? ഇസ്ലാഹി പ്രസ്ഥാനം ഇനി ഇവിടെ ഉണ്ടാവുകയില്ല എന്നൊക്കെ വിചാരിച്ച ആളുകൾ ഉണ്ടായിരുന്നു അല്ലെ? പലരുടെയും പ്രസംഗങ്ങൾ നമ്മളൊക്കെ പലപ്പോഴും കേട്ട പ്രസംഗമാണ്. ടാഗോർ സെന്ററി ഹാളിൽ നടത്തേണ്ടി വരും മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ സംസ്ഥാന സമ്മേളനം എന്ന് പറഞ്ഞവരുണ്ട്. അതേപോലെ തന്നെ മൊബൈലില്ലാത്ത കവർ പോലെയാണ് ഈ ആദർശമില്ലാത്ത ഒരു കൂട്ടായ്മയാണ് ഈ കവർ സമൂഹം വലിച്ചെറിയും എന്ന് പറഞ്ഞവരുണ്ട്. ചക്ക തിന്നുമ്പോൾ അതിൽ നിന്ന് കുരു പുറത്തേക്ക് തെറിപ്പിച്ചു കളയുന്നത് പോലെ ഈ പ്രസ്ഥാനത്തിന് നേതൃത്വം നൽകുന്ന ആളുകളെ, ഈ പ്രസ്ഥാനത്തിന്റെ പ്രബോധകന്മാരെ ഇസ്ലാഹി സമൂഹം കൈയൊഴിയും എന്ന് പ്രവചിച്ച ആളുകളുണ്ട്. അത്തരം ആളുകളൊക്കെ അക്ഷരാർത്ഥത്തിൽ വനവാസത്തിന് പോകേണ്ട അവസ്ഥ നമുക്ക് നമ്മുടെ മുമ്പിൽ കാണാൻ കഴിയുന്നു. കാരണം ഒന്നു മാത്രമാണ്, ഞാൻ വീണ്ടും അടിവരയിടുന്നു, നമ്മൾ ഉയർത്തിപ്പിടിച്ചത് പ്രമാണങ്ങളാണ് എന്നത്. മറ്റൊന്നും നമ്മൾ പറഞ്ഞിട്ടില്ല, മറ്റൊന്നും ആരുടെ മുമ്പിലും നമ്മൾ പറഞ്ഞിട്ടില്ല. ഇത് നമ്മൾ പഠിക്കുകയും മനസ്സിലാക്കുകയും ആ പഠിക്കുകയും മനസ്സിലാക്കുകയും ചെയ്ത പ്രമാണങ്ങൾ വളരെ കൃത്യമായി നമ്മുടെ മനസ്സിൽ ഉറപ്പിക്കുകയും ചെയ്തു. ആരുടെ മുമ്പിലും തലതാഴ്ത്തി കൊടുക്കാതെ പലയിടങ്ങളിലും ഒന്നോ രണ്ടോ പ്രവർത്തകന്മാർ, അവരാണ് പിന്നീട് ഇത് വളർത്തിയെടുത്തത്, അവരാണ് പിന്നീട് ഇത് ഈ പ്രസ്ഥാനം ഉയർത്തിപ്പിടിക്കുന്ന ആദർശം ആളുകളോട് പറയുകയും പഠിപ്പിക്കുകയും ചെയ്തത് കേരളത്തിലായാലും കേരളത്തിന് പുറത്തായാലും.